നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടലുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നു, ബൈക്ക് എടുത്തിട്ട് ഒരു മാസത്തോളമായി, ബൈക്കിൻ്റെ വേറെ വിശേഷം ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോലും കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ ബൈക്കിനൊന്ന് കുറേ അധികം വിശേഷങ്ങളുണ്ട്, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ ബൈക്കിൽ കുറേ പണിയുണ്ട്, അപ്പോൾ ആ പണിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല സൂപ്പർ ബൈക്ക് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഞാനിപ്പോൾ വണ്ടി അധികം എടുത്തിട്ടില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്, അതിൻ്റെ കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ തോന്നി. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ എടപ്പള്ളിയിലുള്ള എല്ലാവരും മോട്ടോഴ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ സർവീസ് അഡ്വൈസർ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കും. എനിക്ക് പ്രശ്നം മേജറായിട്ട് ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഹാൻഡിലിങ്ങിലൊക്കെയാണ്. പിന്നെ കുറച്ച് ഫോർ കോയിൽ സീല് എന്താ പറയുക ഡാമേജ് എന്ന് തോന്നുന്നു, കുറച്ച് ലീക്ക് അവിടെ ചെറുതായിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ നമ്മുടെ സർവീസ് അഡ്വൈസർ നീ നിൽക്കുന്ന ബ്രോ, ബ്രോയുടെ പേരെന്ന് പറഞ്ഞു സാജൻ. സാജൻ, ഓക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ഓടിച്ച് നോക്കിയിട്ട് വന്ന് നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നം ഫീൽ ചെയ്യുന്നത് പറയും, എന്നിട്ട് അതിനുള്ള മറുപടി ഇപ്പോൾ ഒന്ന് സെറ്റാക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബൈക്ക് നന്നാക്കാനുള്ള പരിപാടി എന്തൊക്കെയാണ് നോക്കുന്നതിനിടയിൽ നിങ്ങൾ കാറ് നന്നാക്കാനുള്ള വേറൊരു പരിപാടി കണ്ടിട്ട് വാ. കാർ മെയിൻ്റനൻസിൻ്റെ കാര്യം വരുമ്പോൾ മെയിനായിട്ട് രണ്ട് പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഒന്ന്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഹൈടെക് വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നമ്മളെ ചാർജ് ചെയ്യും. രണ്ട്, ലോക്കൽ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ തേക്കോ എന്നുള്ള പേടിയുണ്ടാവും. അപ്പോൾ ഇതിനുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള പരിഹാരമാണ് നമ്മുടെ ഗോ മെക്കാനിക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 1000-ലധികം വർക്ക്ഷോപ്പുകളിലായിട്ട് ഒരുപാട് സ്കിൽഡ് മെക്കാനിക്സിൻ്റെ സർവീസ് നമുക്ക് എത്തിച്ചു തരുന്ന ഒരു ആപ്പാണ് ഗോ മെക്കാനിക്. പീരിയോഡിക് സർവീസിങ്, മെക്കാനിക്കൽ റിപ്പയർ, ഡെൻറ്റിങ് ആൻഡ് പെയിൻറ്റിങ്, വീൽ കെയർ, കാർ കെയർ ആൻഡ് ഡീറ്റെയിലിംഗ്, കാർ എ സി സർവീസ്, അങ്ങനെ സകല പരിപാടികളും ഇവിടെ നടക്കും. ഈ സർവീസുകളിലെല്ലാം ഗോ മെക്കാനിക്കിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും 40%ഓളം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവർ ഈ സ്പെയർ പ്രൊക്യൂർ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇടയിൽ ഇൻ്റർമീഡിയറ്റ്സ് ഒന്നും ഇല്ലാതെ എല്ലാം ഡയറക്റ്റ് ഡീലിംഗ് ആണ്. അതിൽ കിട്ടുന്ന ലാഭമാണ് അവർ നിങ്ങൾക്ക് തരുന്നത്. ഗോ മെക്കാനിക്കിനകത്ത് നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടിയുടെ കിടിലൻ ഓപ്ഷൻസും കൂടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ വണ്ടിയുടെ കമ്പനി വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വാറണ്ടി എടുക്കാം, അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ വാങ്ങിയ ശേഷം അതിന് നിങ്ങൾക്ക് ഇവിടുന്ന് വാറണ്ടി എടുക്കാം. ഇപ്പോൾ ഒരു വണ്ടിക്ക് മൊത്തമായിട്ട് നിങ്ങൾക്ക് വാറണ്ടി വേണ്ട, ഒരു പാർട്ടിന് മാത്രം, സേ ഒരു എഞ്ചിന് മാത്രം നിങ്ങൾക്ക് വാറണ്ടി പതിയെങ്കിൽ അതിന് മാത്രമായിട്ട് ഒരു വാറണ്ടി എടുക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിനൊന്നിനും ഒരു ഹിഡൻ ചാർജോ അങ്ങനെ എക്സ്ട്രാ ചാർജസോ വേറൊരു പരിപാടി ഇല്ലെന്നാലും ആനുവൽ മെയിൻ്റനൻസ് മെമ്പർഷിപ്പ് എന്നൊരു പ്ലാനും കൂടെ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ടൈം RSI കിട്ടും, അതുപോലെ തന്നെ എമർജൻസി സപ്പോർട്ടുകൾ കിട്ടും. അതുമാത്രമല്ല, ഈ പ്ലാനിനകത്തുള്ളവർക്ക് മറ്റ് 30-ലധികം സർവീസുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതാണ്. ഇത് സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ കാറ് സെലക്ട് ചെയ്യുക, കാറിന് വേണ്ട സർവീസ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക, ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബ്രോ പറഞ്ഞ എന്തൊക്കെയാണ് അവസ്ഥ, എന്താണ് ഇപ്പോൾ മൊത്തം അഴിച്ചു പണിയേണ്ടി വരുമോ? മൊത്തം അഴിച്ചു പണിയേണ്ടി വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഏതാണ്ട് മൊത്തം നമുക്ക് അഴിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ എന്താണ് ഫ്രണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കോൺസെറ്റ്, കോൺസെറ്റ് അല്ലെങ്കിൽ ബോൾ ബെയറിംഗ്, രണ്ട് ബെയറിംഗ് ആണ് വരുന്നത്, ടാപ്പർ ബെയറിംഗ് ആണ് രണ്ടെണ്ണം വരുന്നത്. ഓക്കെ. അപ്പോൾ അത് നടുക്കിൽ പിറ്റായിരിക്കുകയാണ്, നടുക്കിലേക്ക് ഒരു ഹോൾഡിംഗ് വരുന്നുണ്ട്. നമ്മൾ ഈ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സ്റ്റീർ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതാണ് ഞാൻ, എനിക്ക് ഞാൻ കുറേ ദിവസം കൂടി വണ്ടി എടുത്തപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എയർ ഭയങ്കര കുറവായിരുന്നു, എയർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും ഇല്ല. പക്ഷേ എന്നാലും ആ ഒരു ഗിടുകിടുപ്പ് ഫീൽ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഇതിൻ്റെ മുന്നത്തോണത് എന്നെ കൊണ്ടുപോയി തന്നെ ഒരിക്കൽ ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വാങ്ങുന്നതിന് മുന്നേ. അപ്പോൾ ഒരിക്കൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ അങ്ങ് മാറുന്നതായിരിക്കും നല്ലതായിരുന്നു. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ ഇത് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെയറിങ്ങിനകത്ത് വെള്ളം കയറും. നമ്മൾ ഓരോ തവണ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ, പ്രഷർ വാഷർ മെയിനായിട്ട് പ്രഷർ വാഷ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനകത്ത് വെള്ളം കയറിയിരിക്കും, ട്രാപ്പായിരിക്കും. ഈ പ്രഷർ വാഷ് യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളം കയറുന്ന പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രഷർ വെള്ളത്തിന് കാണില്ല. അപ്പൊ അതിനകത്ത് ബെയറിങ്ങിനകത്ത് വെള്ളം ഇരുന്ന് റസ്റ്റ് ആവും, ബെയറിങ്സ് റസ്റ്റ് ആവും. അങ്ങനെയാണ് ഈ ബെയറിങ്സ് കംപ്ലൈന്റ്. ഇപ്പൊ ഞാൻ ഇത്തിരി അങ്ങനെ ഹമ്പിളൊന്നും ഒരുപാട് സ്നോ ചെയ്യാറില്ല, അങ്ങനെ ഓടിക്കുന്നത് പ്രശ്നമാണ്. അങ്ങനെ വരും, അങ്ങനെ ചാൻസ് ഉണ്ട്. ഇത് എന്റെ അനിയൻ എന്നോട് പറഞ്ഞത്, കാരണം നമ്മള് മറ്റേത് ഹിമാലയനും പിന്നെ ADV സ്ക്രാംബ്ലേഴ്സ് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഈ സാധനം നമ്മൾ ഗട്ടറൊക്കെ വന്നാലും ഞങ്ങൾ ചാർജ് അങ്ങ് പോകും. അപ്പൊ അതും ഒരു ഫാക്ടർ തന്നെയാണ്, അതൊരു ഫാക്ടറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത് ഫോർ കോയിൽ സീൽ. ഓക്കെ, അത് വണ്ടിയുടെ സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്ന ഒരു കേസാണ്. ഓക്കെ, അത് ഈ സൈഡ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നുണ്ട് ഫോർ സീൽ ഒരു സൈഡിൽ പോകുന്നത്. ഐ മീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ലോങ് ടൈമിലേക്ക് വെക്കുമ്പോൾ പാഡോക്കിൽ വെക്കണം. വണ്ടി ഓൾറെഡി ഇപ്പൊ കിലോമീറ്റർ കുറവാണ്, നോക്കിയത് തന്നെ അറിയാം ഓൾറെഡി കുറവാണ്. ലോങ് ടൈമിലേക്ക് വണ്ടി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്തൊക്കെ പാഡോക്ക് വെക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന അതുകൊണ്ടാണ്. പിന്നെ വണ്ടിയുടെ ഈ ഇത് ഫോർ കോയിൽ സീൽ എന്ന് പറഞ്ഞാൽ റബ്ബറിന്റെ കമ്പോണന്റ് ആണ്. റബ്ബറിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാലോ, അത് ഈ കാലപ്പഴക്കം വരുമ്പോ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നഷ്ടപ്പെടും. ഓക്കെ,
ഇതിനിപ്പോ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള വാട്സ് അല്ല വരുന്നത്. ഇപ്പൊ ബെയറിംഗ് ആണെങ്കിലും NMW റേസിംഗിന്റെ ആണ് നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഫോർ കോയിൽസിലും നമ്മൾ വേറെയാണ് സോഴ്സ് ചെയ്യുന്നത്. കവാസക്കിയുടെ ഒറിജിനൽ നമുക്ക് സോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കിത് ഡയമീറ്റർ നോക്കിയിട്ട് നമുക്കിത് ഏതിന്റെ വേറെ വണ്ടികളുണ്ട്. ഇപ്പൊ ഹിമാലയൻ അതുപോലത്തെ വണ്ടികളിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ് സെറ്റ് ആവണേന്ന് നമുക്കൊന്ന് നോക്കിട്ട് ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ബ്രോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്യണം. നേരത്തെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ വണ്ടി ഇത്രയും ദിവസം ഇരുന്ന് പോയെന്നുണ്ടെന്ന് പറയാം. ഈ വണ്ടി ഞാൻ എടുത്തതിന് ശേഷം നിങ്ങൾ അധികം നമ്മുടെ ചാനലിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന ദിവസം തന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകൾ വന്നു. പിന്നെ അവരെയും കൊണ്ട് യാത്ര ആയിരുന്നു ഒരാഴ്ച. അപ്പോൾ ഫുള്ള് കാറിലായിരുന്നു. ആ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വണ്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കി, നമ്മൾ ഫിൽറ്ററൊക്കെ ഒന്ന് മാറ്റി BMC ഫിൽറ്ററൊക്കെ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്നപ്പോഴത്തേനും എൻ്റെ താക്കോല് എൻ്റെ മോൻ എടുത്തിട്ട്, ഞാൻ എപ്പോഴും വണ്ടി കൊണ്ട് വന്നാലും താക്കോൽ അവൻ എടുത്തുകൊണ്ട് പോകുന്ന പതിവുള്ളതാണ്. അപ്പോൾ ആ താക്കോൽ എവിടെയും കൊണ്ട് കളഞ്ഞു. അത് എവിടെയാണ് ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു മാസം ആവാനായി. അപ്പോൾ നമ്മുടെ ഓണർ നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ, പ്രീവിയസ് ഓണർ നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ സ്പെയർ കീയോ RCയോ പിന്നെ ഇതിൻ്റെ കുറേ അയച്ചു വെച്ച ഐറ്റംസ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ അണ്ടർബെല്ലിയൊക്കെ അയച്ചു വെച്ചേക്കായിരുന്നു. അതൊന്നും ഞാൻ അപ്പോൾ വാങ്ങിയിട്ടുണ്ടായില്ല. അത് നമുക്ക് സൗകര്യമായിട്ട് വാങ്ങലോ, നമ്മുടെ ഭയങ്കര തന്നെ ആയിരുന്നല്ലോ എന്നായിരുന്നു. അപ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് ഫ്രീ ആയത് അത് പോയി ഒന്ന് വാങ്ങാൻ. അപ്പോൾ താക്കോല് മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും, അന്ന് പിന്നെ ഒരു ദിവസം കണ്ട് പുറത്തു പോയി വന്നപ്പോഴത്തേനും എൻ്റെ വൈഫിന് കൊറോണ വന്നു. അങ്ങനെ ഞങ്ങൾ 8 ദിവസം പിന്നെ ഈ വീടിനകത്ത് തന്നെ ലോക്കായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല, 100 കിലോമീറ്ററിൽ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നമ്മുടെ മല്ലു ട്രാവലിന് ഷോപ്പ് ഇനാഗ്രേഷന് വേണ്ടി മാത്രമാണ് ഈ വണ്ടി എടുത്തിട്ട് മര്യാദയ്ക്കൊന്നും ഇത്തിരി ദൂരത്തേക്ക് തന്നെ വന്നു തന്നെ. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ. നമ്മൾ ഇനി വരാൻ പോകുന്ന സ്പേസിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കണം. നമ്മുടെ വണ്ടി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ആ ഗ്യാപ്പിൽ ഞാൻ വേറൊരു വണ്ടി കൊണ്ട് കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മുടെ വിക്കി തഗ്ഗിൻ്റെ വണ്ടിയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ അവൻ കുറച്ചധികം പണി ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വണ്ടി. ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. നോക്കി, എനിക്ക് 173 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ്. എന്നിട്ട് എനിക്ക് കാല് അത് കഷ്ടിച്ച് ടിപ്റ്റോ ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. രണ്ട് കാലും ഒരു രക്ഷയില്ല. വണ്ടി കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയോ പണിതുണ്ട്. എല്ലാം കസ്റ്റമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓരോ ലിവേഴ്സും കാര്യങ്ങളൊക്കെ അടക്കം. പിന്നെ ഒരു എക്സ്ട്രാ നമ്മുടെ ഫ്യൂലെക്സ് പോലെ എന്തൊരു സംഭവം, അങ്ങനെ പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതിനകത്ത് എന്തൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം. പക്ഷേ വണ്ടി ഒരു രക്ഷയില്ല. അത് ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഫുള്ള് ഇതിൻ്റെ പണി ചെയ്തതും പിന്നെ അവനിത് സൂക്ഷിക്കാൻ മടിയായതുകൊണ്ട് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഒരുവിധ സാധനങ്ങളൊക്കെ ഊരി വെച്ചേക്കാണ്. ഇതിപ്പോൾ സീറ്റ് നമ്മൾ അയച്ചു തന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓക്കെ അതിന്റെ ഒരു ശരി. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മളിപ്പോ മാറ്റാൻ പോകുന്നത്? ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ അയച്ച് പറക്കണ പോലെ ഉണ്ട്. ഇതിപ്പോ എന്തൊക്കെയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്? ഇപ്പൊ നമ്മൾ ഇതിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലെ ടാപ്പർ ബെയറിംഗ്, ഓക്കെ, കോൺസെപ്റ്റ് രണ്ടും ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്നത് NMW റേസിംഗ് എന്ന് പറയുന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ബെയറിംഗുകളാണ്. പെർഫോമൻസ് ബെയറിംഗ്, ഓക്കെ, ഫൈൻ. ഓക്കെ, ഇത് യൂണിവേഴ്സൽ ആണ്. ലൈക്ക് ഏത് വണ്ടിക്ക് സെറ്റ് ആവുന്ന അനുസരിച്ച് നമ്മൾ എടുത്ത് ചെയ്യുന്നതാണ്. ഇതിപ്പോ വരുന്നത് ബെന്റ്ലി 600ന്, ഓക്കെ, അതേപോലെ ഈ വണ്ടിക്ക് ഇപ്പൊ സെറ്റ് ആവും. ഇതേപോലെ വേറെ വണ്ടികളുണ്ട് സെറ്റ് ആവുന്നത്. അപ്പൊ ആ വണ്ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് NMW ബെയറിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഫോർ കോയിൽസിൽ, ഓക്കെ, ഫോർ കോയിൽസിലും പെർഫോമൻസ് പാർട്സ് ആണല്ലേ ബേസിക്കലി. കുറച്ച് എക്സ്പെൻസീവ് ആണല്ലേ, വ്യത്യാസം. അതായത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ നമുക്ക് FC വേണമെങ്കിലും വെക്കാം. അത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ FC സാധനം അതിൽ ഫിറ്റ് ആവുമെങ്കിൽ അത് വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇതിപ്പോ നമുക്ക് എനിക്ക് കുറച്ച് നല്ല സാധനങ്ങൾ ഇരിക്കണം എന്നുള്ള ഇതുള്ളതുകൊണ്ട് അത് നമ്മൾ വെച്ചു. അത്രേ ഉള്ളൂ. ഇതിന്റെ പ്രൈസിംഗ് ഒക്കെ വരുന്നത് ഫോർ കോയിൽ സീലിന് പെയറിന് വരുന്നത് 1100 ആണ്. ഓക്കെ, അതേപോലെ കോൺസെറ്റ് വരുമ്പോഴത്തേനും 2450 വരും. 2450 ആണ് സെറ്റിന് വരുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് നമ്മൾ ബേസിക്കലി ഇപ്പൊ മാറ്റാൻ പോകുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വീൽ ബെയറിംഗ് ചേഞ്ച് ചെയ്യാനുണ്ട്. നമ്മൾ അയച്ചിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാർട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് വലിച്ചാണ്. ഞാൻ കുറച്ചു നേരമായിട്ട് ഇവിടെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിത് അയച്ചു വെച്ചപ്പോഴത്തേക്ക് ഞാൻ പോയി നൈസായിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോകുന്നുള്ളൂ. അതെന്നാണ് ചോദിച്ചത്. അങ്ങനെ, അപ്പോൾ അങ്ങനെ ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ഇതിനകത്ത് പണ്ട് എന്താ പറയുക, ബാക്കിലെ സ്പ്രോക്കറ്റ് ബുഷ് മാറ്റിയപ്പോൾ ഇതിനകത്ത് ഇട്ടത് ക്ലാസിക് 350 സ്പ്രോക്കറ്റ് ബുഷാണ് ഇട്ടത്. ഇതിൻ്റെ ഒറിജിനൽ അല്ല, ബുഷില് ഒരു റബ്ബർ ബുഷ് അകത്ത് വരും. അതൊരു ഇതിൻ്റെ ആണെങ്കിൽ ഒറിജിനൽ 3000 രൂപയും കണ്ടാ വരുന്നത്. നമ്മൾ ക്ലാസിക്കിനെ മേടിച്ചിട്ട് എത്ര 200 രൂപ അങ്ങനെ കണ്ടു. അപ്പം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് സത്യം പറഞ്ഞ ഈ കവസക്കകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞതായാലും ഈ പറഞ്ഞ നമുക്ക് ആണെങ്കിൽ 4C FC വേണമെങ്കിലും ഇടാം. അപ്പം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഞാനൊരു കാര്യം പറയട്ടെ, ഈ കവസക്കി അല്ലേ സത്യം പറഞ്ഞാൽ ഓണർഷിപ്പിന് കുറച്ചുകൂടെ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള വണ്ടി. അതായത് മെയിന്റനൻസ് ആണ് വണ്ടി, വേറെ വണ്ടികൾ വെച്ച് നോക്കുമ്പോ, വേറെ ബ്രാൻഡ്സ് വെച്ച് നോക്കുമ്പോ നമുക്ക് ഇതിന് സ്പെയർ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടിയിൽ നിന്ന് സോഴ്സ് ചെയ്യാം. ഓക്കെ, വേറെ സ്യൂട്ട് ആവുന്ന വണ്ടികളുണ്ട്, അതിൽ നിന്ന് സോഴ്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സർവീസ് സെന്റേഴ്സ് ഉണ്ട് ഒരുപാട്. അത് ഇപ്പൊ ഈവൻ ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് പെട്ടെന്ന് എടുത്തു തരുന്ന നല്ലൊരു നെറ്റ്വർക്ക് ഇവർക്ക് ഉണ്ട് മനസ്സിലാക്കിയെടുത്തോളാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നല്ല മൈലേജും ഉണ്ട്, പിന്നെ നോർമൽ സ്ലോയിലൊക്കെ ഓടിക്കുമ്പോഴായാലും വലിയ കുഴപ്പമില്ല, അങ്ങനെ ഒരു ടയറിങ് ആയിട്ടുള്ള വണ്ടിയല്ല, വലിയ ഹീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ് വണ്ടിയുടെ കാര്യത്തിൽ. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മെയിൻ്റനൻസിൻ്റെ കാര്യം വരുമ്പോൾ ശരിക്കും പണി കിട്ടുന്ന വണ്ടികളാണ് ഇതൊക്കെ? അതായത് നല്ല നല്ല പൈസ ചിലവ് ഒരുപാടുണ്ട് നമ്മൾക്ക്, നമ്മുടെ ഒരു പരിചയത്തിൽ തന്നെ ഒരുപാട് വണ്ടികളുണ്ട് അതുപോലെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹയോസിംഗിന്റെ വണ്ടികൾ, അത് പിന്നെ പറയണ്ട, അത് പിന്നെ പണി നടക്കൂല എന്ന് തന്നെ വിചാരിച്ചാണ്. ഇവിടെ തന്നെ ഓൾറെഡി ഒരു മൂന്ന് വണ്ടി ലോങ് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. വേറെ പാർട്സ് സോഴ്സ് ചെയ്യാൻ പറ്റില്ല, വേറെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് എടുത്ത് വെക്കാൻ പറ്റില്ല, ഉള്ളത് റെഡി ആക്കാൻ നോക്കി കഴിഞ്ഞാൽ പറ്റില്ല. ആകെ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് സെക്കൻഡ് ഹാൻഡ് പാർട്സ് സോഴ്സ് ചെയ്ത് വെക്കുക. അപ്പൊ അല്ല, ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ ഏത് ബ്രാൻഡിലേക്ക്, ഇപ്പൊ ഡ്യൂക്കാറ്റിലേക്ക് വരുമ്പോ ഓഫ്കോഴ്സ് ഡ്യൂക്കാറ്റി ടാക്സ് എന്നുള്ള പേരിൽ അതൊക്കെ ഫേമസ് ആണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 5 രൂപ അല്ലെങ്കിൽ 10 രൂപ മനസ്സിൽ കണ്ടിട്ട് തൊട്ടാൽ മതി എന്നാണ് പറയുക ഡ്യൂക്കേറ്റിലേക്ക്, അല്ലെ? എത്ര ചെറിയ കാര്യമാണെങ്കിലും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് കവസക്കി ഒരു, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സൂപ്പർ ബൈക്കിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതെ, നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ് വണ്ടി. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും ഈ 600cc എഞ്ചിൻ ഒരുപാട് വർഷമായിട്ട് ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, നല്ല ലൈഫ് ഇടുന്ന എഞ്ചിനാണ്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികൾ വരുന്ന ഇതേ എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ വരുന്ന മോഡല്. ഇത് സീല് വരുന്നുണ്ട്, പിന്നെ അതേപോലെ വേഴ്സസിൽ വരുന്നുണ്ട്, ഇതേപോലെ നിഞ്ച 650 വരുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ വേറൊരു റെട്രോ ടൈപ്പ് മോഡലുണ്ട് അവരുടെ, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് Z650RS അങ്ങനെ കണ്ടായിരുന്നു, വേറെ എന്തോ പേരായിരുന്നു. അപ്പോൾ അതും അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ യൂസ് ചെയ്യുന്ന ഭയങ്കര ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എഞ്ചിനും കൂടിയാണ് അങ്ങനെ. അപ്പോൾ എൻ്റെ സ്വന്തം വണ്ടി ഞാൻ കൂടുതൽ എന്തായാലും ഇനി പൂട്ടി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നൈസായിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഓക്കേ, അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ ഒരുവിധം സെറ്റായി അല്ലേ? ബ്രോ എന്തായാലും ഇതിന് മുന്നേ ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു. ഓക്കെ, നമ്മളിപ്പോ എന്തൊക്കെയാ ചെയ്തത് ഒന്നൊന്ന് സമ്മറി പറഞ്ഞു. ജസ്റ്റ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തത് കോൺസെറ്റ്, നമ്മളെ പ്രശ്നം ഉണ്ടായിരുന്ന കോൺസെറ്റ് എടുത്ത് മാറ്റി NW റേസിംഗിന്റെ പെർഫോമൻസ് കോൺസെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം NW റേസിംഗിന്റെ തന്നെ ഫോർ കോയിൽ സീൽ, രണ്ട് ഫോർ കോയിൽ സീലും മാറി, മോളിയുടെ ഫോർ കോയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ സ്റ്റോക്ക് വരുന്ന ഗ്രേഡ് തന്നെ 10W എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേഡില് ഫോർ കോയിലും ചേഞ്ച് ചെയ്തു. വീൽ ബെയറിംഗ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, വീൽ ബെയറിംഗ് നമ്മൾ ആ സെയിം നമ്പർ വെച്ചിട്ടുള്ള വേറെ എണ്ണത്തിന്റെ സോഴ്സ് ബജാജിന്റെ വീൽ ബെയറിംഗ് നമ്പർ സെയിം ആയിരുന്നു, അപ്പൊ അത് വെച്ച് വീൽ ബെയറിംഗും മാറി. അങ്ങനെ ഫ്രണ്ടിലെ വർക്ക് എല്ലാം തീർന്നിട്ടുണ്ട്. പാഡ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പൊ അത്ര തന്നെ. അപ്പൊ നമ്മുടെ വണ്ടി കുട്ടപ്പനായിട്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓൾ ടുഗദർ ബിൽ എങ്ങനെയാ വരുന്നത്? അതിന്റെ മൊത്തം ഓൾ ടുഗദർ ഇപ്പൊ നമുക്ക് ആയിട്ടുള്ളത് 69 ആണ് ആയിട്ടുള്ളത്. ഡിസ്കൗണ്ട് ഒക്കെ എന്തായാലും ഉണ്ടാവും, നിങ്ങൾ വരുമ്പോ ചോദിച്ചു മേടിച്ചാൽ നമ്മുടെ പേര് പറഞ്ഞാൽ തരും. അങ്ങനെ, അപ്പൊ അതാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ. നമുക്ക് വിചാരിച്ച രീതിയിൽ വലിയ എമൗണ്ട് ആയിട്ടില്ല എന്ന് വേണം പറയാൻ. അത്യാവശ്യം ഇടയ്ക്ക് എല്ലാം കൂടെ അഴിച്ചു കുറച്ച് ഇദ്ദേഹം കണ്ടപ്പോൾ ഞാനൊന്ന് ഭയചകിതനായി, പക്ഷേ വലിയ കുഴപ്പമില്ല. ഈ ഒരു കാറ്റഗറിയിലൊക്കെ നിൽക്കുമ്പോൾ ഈ മെയിൻ്റനൻസ് നമുക്ക് ഇപ്പൊ എന്നെ എനിക്ക് ഹിമാലയനും ഇത്രയും പണി ചെയ്യുമ്പോൾ ഈ പൈസ തന്നെ വരുന്നു എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. നമ്മളെ എന്താണ് പറയാ, ഇവരെ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ കോൺടാക്ട് നമ്പർ താഴ്ത്ത് കൊടുത്തേക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കുകയാണ്. അങ്ങനെ, അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ബൈക്കിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് ദിവസമായിട്ട് വീഡിയോ മുടക്കമായിരുന്നു, ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. ഞാൻ ഒരു മാസമായിട്ട് ഞാൻ ഭയങ്കര തിരക്കുകളായിരുന്നു, അപ്പോൾ അതിന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി വരെ എന്ന് ഷൂട്ടിംഗ് ആണ് ആഴ്ച 2 വീഡിയോ വെച്ച് ഇനി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു ഫുള്ളോട് പോകുന്നതിന് വേണ്ടി ഞാൻ പിന്നെ വരാം. ഗുഡ് ബൈ.